എനിക്ക് പറഞ്ഞാൽ ചിലപ്പോ അറിയും. ഞാൻ ഹൊനായ്, ജോൺ ഹൊനായ്. എന്തായിരിക്കുന്നില്ലേ നാനിക്ക്? ആ പെട്ടി ഇപ്പൊ എവിടെയുണ്ട്? ഇതിനാണ് രണ്ടു മൂന്ന് ദിവസമായിട്ട് താനെ കിടന്ന് 150 തവണ വിളിച്ചോണ്ടിരുന്നത്. എന്റെ പെണ്ണുമ്പുള്ള പോലും എന്നെ അങ്ങനെ വിളിക്കൂലല്ലോടോ. ഇനി എത്ര തവണ കടന്ന് വിളിച്ചാലും എനിക്ക് തന്നോട് ഒരു കാര്യമേ പറയാനുള്ളൂ. ആദ്യം പറഞ്ഞ അതേ കാര്യം തന്നെയാണ്, തനിക്ക് തരാന്ന് പറഞ്ഞ സാധനം എന്റെ കയ്യിൽ ഇപ്പൊ ഇല്ല. അത് കിട്ടണമെങ്കിൽ താൻ ഇത്തിരി വെയിറ്റ് ചെയ്യും. ഇത് എന്റെ ഏരിയ ആണ്, എനിക്കിവിടെ വേറെയും കളികളുണ്ട്. തന്റെ ഡീല് മാത്രമല്ല എന്റെ തലയ്ക്കകത്ത്, താൻ അതൊന്നും മനസ്സിലാക്ക്. പണ്ടൊക്കെ ബിരിയാണിക്ക് അത്ര മുട്ട വെക്കുവായിരുന്നു, ഇപ്പൊ മുട്ടയും ഇല്ല, വിലയും കൂട്ടി. പഴം കഴിക്ക. ഇനി ആ പെട്ടി തിരിച്ചുതരാതെ നീയൊന്നും ജീവനോട് ഇവിടുന്ന് പോവില്ല. അപ്പുക്കൂട്ടന് നമ്മൾ എന്താ ചെയ്തതെന്ന് ഇവനൊന്ന് കാണുന്നു. തന്നോട് ഞാൻ മലയാളത്തിലല്ലോ പറഞ്ഞത്, എന്റെ കാര്യത്തിലെ കട്ടോണ്ട് പോയത്. ഒരു വിരൽ തുമ്പിൽ എന്നെയും മറുവിരൽ തുമ്പിൽ ആൻഡ്രോസിനെയും കൊണ്ട് നടക്കാൻ ഇറങ്ങുമ്പോ പണ്ട് അമ്മച്ചി ഞങ്ങൾക്കൊരു കഥ പറഞ്ഞിരുമായിരുന്നില്ലേ, ഭൂതത്താന്റെ കയ്യിൽ നിന്ന് ഭൂമി നിധി തട്ടിപ്പറിച്ച കഥ? ആ കഥയിലെ നിധിയാണിപ്പോ അമ്മച്ചിയുടെ കയ്യിലിരിക്കുന്നത്. ഓരോരുത്തല്ലോ ഒഴിക്കണോ, മാറ്റി മാറ്റി ഒഴിക്കുന്നേ. ഇനി പറയും, അതിപ്പോ എവിടെയുണ്ട്? ഇയാള് പിന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുക്കും, ഒന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുക്കും. അതിനും മരുന്ന് എന്റെ പറ്റോ? അയ്യോ, എല്ലാം കൂടെ ഒഴിക്കോ ചടക്കല്ലേ.